പുതിയ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങി ഗൃഹപ്രവേശനം നടത്തുമ്പോൾ അഭിലാഷനും കുടുംബത്തിനും ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും ഉൾക്കൊള്ളാനാകാത്ത അവസ്ഥയായിരുന്നു. സ്വന്തമായൊരു വീട് അഭിലാഷിന് സ്വപ്നം മാത്രമായിരുന്നു. ക്യാൻസർ ബാധിച്ചതോടെ ഇനിയൊരു വീട് സാധ്യമാകില്ലെന്ന നിരാശയിലായിരുന്നു അദ്ദേഹം. തന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും സുരക്ഷിതമായൊന്ന് അന്തിയുറങ്ങാൻ ഒരു വീടില്ലെന്ന വിഷമം അഭിലാഷ് തന്റെ സുഹൃത്തുക്കളായ ലിഗിൻ സൂര്യയോടും മനോജിനോടും പങ്കുവച്ചു. ഇവിടെ നിന്നാണ് അഭിലാഷിനൊരു സ്നേഹവീട് എന്ന ആശയമുണ്ടായത്. ഉടൻ തന്നെ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാർട്ടിൻ ജോസഫിന്റെയും അഭിലാഷിന്റെയും പേരിൽ ജോയിന്റ് അക്കൌണ്ട് തുടങ്ങി. തുടർന്ന് സ്നേഹം ചാരിറ്റബിൾ ഗ്രൂപ്പ് എന്ന പേരിൽ 850 പേരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായി സുമനസ്സുകളുടെ സഹായം എത്തിയതോടെ വീടുപണി ആരംഭിക്കാനായി. നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്തത് ആദ്യമായിട്ട്. അപ്പൊ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമുക്ക് പേരിടണല്ലോ എന്നുള്ള രീതിക്ക് നിന്നപ്പം എല്ലാവരും ഒരു ഏകന്തായിട്ട് പറഞ്ഞു, നമുക്കൊരു സ്നേഹവീട്, സ്നേഹഭവനം നമ്മൾ എല്ലാവരുടെയും ഉള്ള ഫണ്ട് കൊണ്ട് നമുക്ക് തുടങ്ങി വെക്കാം എന്ന രീതിക്കാണ് നമ്മളൊരു സ്നേഹഭവനം എന്ന് പറഞ്ഞ് നമ്മളൊരു വർക്ക് തുടങ്ങുന്നത്. അത് ഫേസ്ബുക്കിലൂടെ നമ്മൾ ആദ്യം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ അകത്തേക്ക് ഫണ്ട് വന്നത്. ഏകദേശം 850 അംഗങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു രൂപ പോലും നമ്മൾ പുറത്തു പോയി ആരോടും ചോദിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടേ ഇല്ലായിരുന്നു. നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് നമുക്കിങ്ങനെ ഇങ്ങോട്ട് എന്നാ റിക്വസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ ഫണ്ടായിട്ട്, അതായത് പണമായിട്ട് ആരോടും ചോദിക്കേണ്ട എന്ന് ഞങ്ങൾ എന്നാണ് തീരുമാനിച്ചത്. കാരണം പൈസയായിട്ട് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ അതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സാധനങ്ങളായിട്ട് മതി, ഇപ്പോൾ കട്ടയായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടു, ഓരോരുത്തരെ പേഴ്സണൽ മെസ്സേജുകൾ അയച്ചു. അത് ഭയങ്കര എന്നാ പറയണേ, പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടുന്നൊരവസ്ഥയിലേക്ക് വന്നു. തങ്ങളുടെ ദുരവസ്ഥ മനസ്സിലാക്കി സ്വപ്നഭവനം നിർമ്മിച്ചു നൽകാൻ സഹായിച്ച എല്ലാവർക്കും അഭിലാഷിന്റെ കുടുംബം നന്ദി പറഞ്ഞു. ഒരു വീടിന്ന് ഞങ്ങളുടെ സ്വപ്നം ഒത്തിരി നാളെ ഞങ്ങൾ കൊണ്ടു നടന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് അസുഖമായതിനാൽ ഞങ്ങൾക്കൊരു വീട് പണി ഞങ്ങൾക്ക് തന്നെ അതെന്തായാലും നടക്കില്ല ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മാർട്ടിൻ ചേട്ടനോടും ദിലീഗിനോടും അതുപോലെ മനോജേട്ടൻ ഇവരോട് പറയുകയും അവർ അവരുടെ പ്രവർത്തന മൂലമാണ് ഞങ്ങൾക്കിപ്പോൾ ഇന്നൊരു സ്നേഹവീട് അവർ സ്നേഹ വീട് എന്ന രീതിയിൽ ഞങ്ങൾക്ക് പണിത് തന്നത്. അതിന് എല്ലാവരോടും ഞങ്ങൾക്ക് കടപ്പാട് ഉണ്ട്. 480 സ്ക്വയർ ഫീറ്റിൽ 3 കൊണ്ട് വീട് പൂർത്തിയായി. വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സുനി സാബു അഭിലാഷിന്റെ കുടുംബത്തിന് താക്കോൽ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, സ്നേഹം ചാരിറ്റബിൾ ഗ്രൂപ്പ് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.